Hi guys. നമ്മൾ സാന്ത്വനം കുടുംബം പോലെ തന്നെയായിരുന്നു, അത്രയും കമ്പനി ആയിരുന്നു. പിന്നെ ഷഫ്നയായിട്ടും അവൾ ഭയങ്കര ക്ലോസ് ആണ്, അവർക്ക് ആദ്യമേ അറിയാം. അപ്പം അതിൻ്റെ എന്താ പറയുക, കല്യാണം കഴിഞ്ഞ് പോണതിൻ്റെ വിഷമമാണ് ഷഫ്ന കൂടെ ഉണ്ടായി മുതൽ. അപ്പൊ നിങ്ങളുടെ സൗഹൃദം കാണാൻ പറ്റുന്നുണ്ട് എല്ലാ ഇപ്പോഴും. അത് ആദ്യമേ അവള് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ പരിപാടിക്കും. അയിനൂണ് എന്താ ഹൽദി സംഗീത് എല്ലാത്തിനും വേണം എന്ന് പറഞ്ഞിട്ട് ആദ്യമേ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നു നമ്മളെല്ലാവരും. അപ്പം നമ്മളെല്ലാവരുടെ അടുത്തും അത്രയും സ്നേഹത്തിലാണ്. അപ്പം അതുകൊണ്ട് നമ്മളും എല്ലാത്തിനും അവരുടെ കൂടെ നിൽക്കണം, നമ്മളെല്ലാവരും കുടുംബം പോലെ കൂടെ നിൽക്കണം. എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് സാന്ത്വന സീരിയലില് കൂടെയാണ് എല്ലാവരും അറിഞ്ഞിരിക്കുന്നത്. അതിപ്പോ തീർന്നിരിക്കുകയാണ്. ഇനി അടുത്ത ഒരു പരിപാടി എങ്ങനെയായിരിക്കും ഗോപികയായിട്ടുള്ളത്? അത് നമുക്ക് അറിയില്ല, ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഗോപിക എനിക്ക് തോന്നുന്നു ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ കല്യാണം തിരക്കി ഞാനും എന്താണ് അടുത്തതെന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. എന്താണെങ്കിലും ആക്ടിങ് തന്നെയാണ് നല്ല പ്രൊജക്ട്സ്. നമ്മള് കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുന്നൊരു എപ്പോഴും മണ്ടത്തരങ്ങളാണ്. ഭയങ്കര സംസാരമാണ്, എല്ലാവരും അടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സംസാരമാണ്, പാവമാണ്, ഫണ്ണാണ്, എന്താ പറയാ, ഭയങ്കര അടിച്ചു പൊളിയാണ് പുള്ളിക്കാരി. ഓക്കെ ഓക്കെ, താങ്ക് യു. കല്യാണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഗോപി ചേച്ചി? ഞങ്ങളുടെ സാന്ത്വന ഫാമിലിയിലെ അടുത്തൊരാളുടെ, കാരണം അപ്സരയുടെയും എൻ്റെയും കല്യാണം കഴിഞ്ഞു. അത് തുടക്കത്തിൽ സ്റ്റാർട്ടിങ് സാന്ത്വനം തുടങ്ങി, കുറച്ച് കഴിഞ്ഞപ്പം അപ്സരയുടെ കഴിഞ്ഞു, പിന്നെ എൻ്റെതായി. ഇനി ഒരാളും കൂടിയായിരുന്നു കല്യാണം കഴിക്കാനുള്ളത്. അപ്പോൾ അത് ഗോപിക, ഫീമെയിൽ ആയിട്ടുള്ള ഗോപികയായിരുന്നു. അപ്പം ആ ഒരു കല്യാണം കൂടെ ഈ ഒരു സാന്ത്വനം ലാസ്റ്റ് ക്ലൈമാക്സിലൂടെ അടുപ്പിച്ചെന്ന് അവരുടെ കല്യാണവും ഫിക്സായി. ഭയങ്കര സന്തോഷം. നമ്മളെ ഫാമിലിയിൽ ഒരാളുടെ അടുത്തൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പിലേക്കാണ്. ഭയങ്കര സന്തോഷം. ഗോപികൻ്റെ വെഡിങ്ങിന് വന്നപ്പോൾ തന്നെ നമ്മുടെ സാന്ത്വനം ഫാമിലി എല്ലാവരെയും കാണാൻ പറ്റി. അപ്പോൾ എന്തായാലും ഗോപികയ്ക്ക്, ഗോപികയ്ക്കും ജി പി ചേട്ടനും ഹാപ്പി മാരേജ് ലൈഫ്. ഭയങ്കര സന്തോഷം. ഗോപിക ജി പി ആയിട്ടുള്ളൊരു വിവാഹമാണെന്ന് അറിഞ്ഞപ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എത്രത്തോളമായിരുന്നു? കുറച്ച് മുമ്പേ നമുക്ക് നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളത് കാര്യങ്ങളൊക്കെ. പക്ഷെ ഓക്കെ, സന്തോഷം. കാരണം രണ്ടുപേരും നല്ലൊരു മാച്ചാണ്, ഭയങ്കര സന്തോഷം. ഗോപിക എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എങ്ങനെയാണ്? ശരിക്കും റിയൽ ലൈഫിൽ ഇതേപോലെ തന്നെ സംസാരിക്കുന്ന ഒരാളാണ്? അഞ്ജലി പോലെയല്ല, കഥാപാത്രത്തിനെ പോലെയല്ല. പക്ഷെ അത് ഭയങ്കര ഫ്രണ്ട്ലിയാണ്, നല്ലതാണ്. നമ്മള് ഒരു ഫാമിലി പോലെയല്ല, എല്ലാരും ഇതിലെ എല്ലാ ആൾക്കാരും നമ്മളൊരു ഫാമിലി പോലെ തന്നെയാണ്. അതാണ് ഇപ്പം കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം. പിന്നെ നമ്മളെല്ലാവരും ഒന്ന് കാണാൻ പറ്റിയല്ലോ ഗോപികിന്റെ കല്യാണത്തിന്, അതായിരുന്നു നമുക്ക് എല്ലാവർക്കുള്ള ഒരു സന്തോഷമുള്ളത്. സോ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേ ആണെന്ന്. ഒരു കല്യാണം ആയപ്പോൾ എന്താ പറഞ്ഞത് ഗോപികയുടെ അടുത്ത്? എന്തെങ്കിലും പറഞ്ഞിരുന്നു, ഉപദേശം കൊടുത്തിരുന്നു? ഉപദേശം എന്ന് കൊടുക്കാനുള്ള ഒരു മെന്റലി ഞങ്ങളെല്ലാവരും അങ്ങനെ ഇല്ലായിരുന്നു. കാരണം ഞങ്ങളെല്ലാവരും ഒരു സാന്ത്വനം എന്ന് പറഞ്ഞ ഒരു ഫാമിലി മിസ് ചെയ്യുന്ന ഒരു ഫീലായിരുന്നു. അപ്പം അതിൻ്റെ സങ്കടം, പിന്നെ ഈ ഒരു പ്രേക്ഷകർ ഇത്രയും നമുക്ക് ഇത്രയും സ്നേഹവും സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകരെ മിസ് ചെയ്യുന്നു. നമ്മുടെ ടീം, നല്ലൊരു ടീം, രജപുത്ര, രജി സാർ, ചിപ്പി ചേച്ചി, ഞങ്ങളുടെ ആദ്യ സാറ്, അപ്പോൾ ഇവരെ ഈ ഒരു നല്ലൊരു ടീമിനെ മിസ് ചെയ്യുന്നുള്ളതാണ് ഞങ്ങൾ. അത് ആ ഒരു ഫീലായിരുന്നു ഞങ്ങളെല്ലാവരും. പിന്നെ ഈ കുടുംബം പോലെയാണ് ഞങ്ങളെല്ലാവരും, മൂന്നര വർഷമായിട്ടുള്ള ഒരു ജേണി എന്ന് പറയുന്നത്. ആ ഒരു ഫാമിലിനെ നമ്മൾ, നിങ്ങൾ പ്രേക്ഷകരെല്ലാവരും കാണുന്ന പോലെ തന്നെയാണ് ഞങ്ങളെല്ലാവരും. അങ്ങനെ അത്രയത്തോളം സ്നേഹവും ഭയങ്കര. അപ്പം അവരെ മിസ് ചെയ്യുന്നുള്ള, അവരത് കഴിയുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കത് മെൻ്റലി ഞങ്ങളെല്ലാവരും ഭയങ്കര സങ്കടത്തിലായിരുന്നു. ലാസ്റ്റ് ഡേയിലൊക്കെ എല്ലാവരും കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പം അതൊരു ആ ഒരു സമയമായതുകൊണ്ട് ഉപദേശം ഇങ്ങനെ നല്ലൊരു ഇതൊന്നുമില്ല. നമ്മൾ ആ ഒരു ഫീലായിരുന്നു എല്ലാവരും, ഈവൻ ഗോപികടക്കം ആ ഒരു ഫീലായിരുന്നു. പിന്നെ ഉപദേശം കൊടുത്തിട്ടില്ല ഈ ഒരു ടൈം ആയതുകൊണ്ട്, കാരണം കഴിയുന്നതും ഇതെല്ലാം ഒരുമിച്ചുള്ള ഒരേ ടൈം ആയതുകൊണ്ടാണ്. പക്ഷെ ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഈ ഒരു കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് അടുത്തൊരാളുടെ കല്യാണം കൂടെ നടന്നു. ഭയങ്കര സന്തോഷം. കല്യാണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഇല്ല, ഹൽദി എനിക്ക് വരാൻ പറ്റിയില്ല, എനിക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നലെ സംഗീതം ലേറ്റ് ആയിട്ടാണ് എത്തിയത്. ഭയങ്കര എങ്ങനെയെങ്കിലും എത്തിയതാണ്, ട്രാവൽ ചെയ്ത് കുറച്ച് ലേറ്റ് ആയി. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഓക്കെ, സന്തോഷം. അതുപോലെ ഇനിയും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും വേണം. ഒരുപാട് സന്തോഷം.